ഹായ് ഹലോ നമസ്കാരം. ഈ നാട് ഇന്നെത്തി നിൽക്കുന്നത് രാമന്തളിയിലാണ്. രാമന്തളി ജുമാ മസ്ജിദിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ശുഹദാക്കളുടെ 17 ശുഹദാക്കളുടെ മഖാമൊക്കെ കാണിക്കാനുണ്ട്. ഒത്തിരിയേറെ കാര്യങ്ങൾ, ചരിത്ര പ്രധാനമായ ഒത്തിരിയേറെ കാര്യങ്ങളാണ് നമുക്കിവിടെ കാണാനുള്ളത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ രാമന്തളിയിലെത്തി ജുമാ മസ്ജിദും 17 ശുഹദാക്കളുടെ മഖാമും അതിനു പിന്നിലെ ത്യാഗോജ്വലമായ കഥകളും അറിയേണ്ടത് അത്യാവശ്യമാണ്. പയ്യന്നൂരിൽ നിന്നും കേവലം 5 കിലോമീറ്റർ മാത്രം മാറിയാണ് രാമന്തളി ജുമാ മസ്ജിദും 17 ശുഹദാക്കളുടെ മഖാമും സ്ഥിതി ചെയ്യുന്നത്. പയ്യന്നൂരിൽ നിന്ന് പുന്നക്കടവ് പാലം വഴി വടക്കുംപാട് റോഡിലൂടെ എളുപ്പത്തിൽ ഇവിടേക്ക് എത്തിച്ചേരാം. എനിക്ക് പിന്നിൽ ഈ തലയുയർത്തി നിൽക്കുന്നത് മതമൈത്രിയുടെ മതസ്നേഹത്തിൻ്റെയൊക്കെ വലിയൊരു പ്രതീകമാണ് രാമന്തളി ജുമാ മസ്ജിദ്. ഇവിടെ ഈ നാട് ഇന്ന് എത്തിയത് 17 ശുഹദാക്കളുടെ മഖാം നിങ്ങളെ കാണിക്കാനാണ്, ആ കഥകൾ നിങ്ങളോട് പറയാനാണ്. ഈ പള്ളി ഈ ജുമാ മസ്ജിദ് ഇവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് പോർച്ചുഗീസുകാരുടെ ഒരു ആഗമന സമയമായിരുന്നു. ഇവിടെ തൊട്ടടുത്ത പറമ്പിലായിരുന്നു, കോട്ടപ്പറമ്പ് എന്ന് തന്നെയാണ് ഇപ്പോഴും പേര്. അവിടെ പോർച്ചുഗീസുകാരെ തമ്പടിച്ചിരുന്നു. പോർച്ചുഗീസുകാരവിടെ തമ്പടിച്ചതിനോടൊപ്പം തന്നെ ഇവിടെയുള്ള പ്രദേശവാസികളായ മുസ്ലിങ്ങളെ വല്ലാതെ ഉപദ്രവിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ സമയത്ത് തോക്കുകളും യന്ത്രത്തോക്കുകളും തീതുപ്പുന്ന തോക്കുകളും പീരങ്കികളും ഒക്കെയുള്ള പോർച്ചുഗീസുകാരോട് ഏറ്റുമുട്ടാൻ പോകുന്ന ഒരു കഴിവൊന്നും നമ്മുടെ നാട്ടുകാർക്ക് ഇല്ലാത്തൊരു കാലമായിട്ട് പോലും അള്ളാഹുവിലുള്ള ഏറ്റവും വലിയ വിശ്വാസം ഒന്നുകൊണ്ട് മാത്രം പോർച്ചുഗീസുകാരോട് ഏറ്റുമുട്ടാൻ പോയ 17 യോദ്ധാക്കൾ, വീരശൂര പരാക്രമികളായ 17 യോദ്ധാക്കൾ, അവരുടെ മഖാമാണിത്. ആ 17 പേരും അള്ളാഹുവിനോടുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ വിശ്വാസത്തിൽ പോർച്ചുഗീസുകാരുമായി യുദ്ധത്തിൽ ഏർപ്പെടുന്നു. ഏറെ നേരത്തെ പോരാട്ടത്തിനൊടുവിൽ പക്ഷേ നമ്മുടെ കയ്യിലുള്ള ആയുധങ്ങളുടെ പരിമിതി മൂലം വലിയ പീരങ്കികളും വെടിക്കോപ്പുകളും ഒക്കെയുള്ള പോർച്ചുഗീസുകാരോട് യുദ്ധം ചെയ്ത് കൂടുതൽ നേരം പിടിച്ചു നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് മാത്രം അവർ മരണത്തിന് കീഴടങ്ങിയതാണ്. അങ്ങനെ 17 പേരെയും വെട്ടി പള്ളിക്ക് തൊട്ട് മുന്നിലുണ്ടായിരുന്ന കിണറിൽ വെട്ടിയരഞ്ഞു തള്ളി എന്നാണ് പറയുന്നത്. അത്തരത്തിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ 17 യോദ്ധാക്കളെയും തിരഞ്ഞിറങ്ങിയവർ ഒരു ഈ ഒരു പ്രദേശത്ത് ദിവ്യ വെളിച്ചം കണ്ടു എന്നാണ് പറയുന്നത്. ഈ കിണറിൻ്റെ പ്രദേശത്ത് ദിവ്യ വെളിച്ചം കണ്ടു എന്നാണ് പറയപ്പെടുന്നത്. അത്തരത്തിൽ എന്താണ് ആ ദിവ്യ വെളിച്ചമെന്ന് കണ്ട് ഇവിടെ ഇവരുടെ ഈ 17 ശുഹദാക്കളുടെയും ബന്ധുക്കൾ എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ വെട്ടിയരിഞ്ഞ നിലയിൽ ഈ കിണറിൽ താഴ്ത്തിയ നിലയിൽ കണ്ടെത്തിയത്. അവിടെ തന്നെ ഒരു ഖബറായി ഈ 17 ശുഹദാക്കളുടെയും ഖബറായി ഇവിടെ തന്നെ ഇതിന് താഴെ കിണറാണ് എന്നാണ് പറയപ്പെടുന്നത്. അത്തരത്തിൽ ഇവിടെ നിലനിർത്തിയിരിക്കുകയാണ്. ഈ മഖാം കാണാൻ വേണ്ടി നാടിൻ്റെ നാനാഭാഗത്തു നിന്നും കേരളത്തിന് പുറത്തു നിന്ന് പോലും ഒത്തിരി പേർ ആൾക്കാരാണ് ഇങ്ങോട്ടേക്ക് ഒഴുകി വരുന്നത്. ഇത്തരത്തിൽ ഒരു നമ്മുടെ നാട്ടുകാർ, മുസ്ലിംസ് ആണെങ്കിലും ഹിന്ദുക്കളാണെങ്കിലും, യാതൊരു വേർതിരിവുമില്ലാതെ ഇത്തരത്തിൽ വിദേശ ശക്തികളോട് പോരാടിയതിൻ്റെ ആ ഒരു ചരിത്ര കഥ തന്നെയാണ് നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അവരോട് ഏറ്റുമുട്ടിയ സമയത്തുണ്ടായിരുന്ന പീരങ്കി ഉണ്ടകൾ മുതലുള്ള കാര്യങ്ങൾ, കോട്ടപ്പറമ്പ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, തൊട്ടടുത്ത പറമ്പിൽ വൃത്തിയാക്കുന്ന സമയത്ത് മറ്റുമായി ഇവിടെ ലഭിച്ചിരുന്നു. അവയൊക്കെയും ഇവിടെ ഈ ഖബറിന് മുന്നിൽ തന്നെ ആളുകൾക്ക് വന്ന് കാണാൻ മാത്രമായി ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മാതൃരാജ്യത്തിനു വേണ്ടിയും ഇസ്ലാം മത സംരക്ഷണത്തിനു വേണ്ടിയും പോർച്ചുഗീസുകാരോട് പടപൊരുതി വീരമൃത്യു വരിച്ച 17 ശുഹദാക്കളുടെ മഖാം, അതാണ് ഇവിടെ നമ്മെ വരവേൽക്കുന്ന കാഴ്ച. ഇന്നും ആത്മാഭിമാനത്തിന്റെയും ചെറുത്തുനിൽപ്പിന്റെയും
മഹനീയ മാതൃക ലോകത്തെ വിളിച്ചറിയിക്കുന്നുണ്ട് ഈ 17 ശുഹദാക്കളുടെ മഖം. ശക്തരായ പറങ്കിപ്പടയോട് ചങ്കൂറ്റം മാത്രം കൈമുതലാക്കി 17 ധീരയോദ്ധാക്കൾ പടപൊരുതി വീരമൃത്യു വരിച്ചു. ആ പോരാട്ടത്തിന് ചരിത്രത്തിൽ ഇടം പിടിക്കാൻ കഴിഞ്ഞെങ്കിലും മതിയായ പ്രാധാന്യം ലഭിക്കാതെ പോയിട്ടുണ്ട്. AD 1502 വാസ്കോഡഗാമ ഏഴിമലയിൽ താവളമുറപ്പിച്ച കാലം. അക്കാലത്ത് രാമന്തളി അടക്കമുള്ള ഏഴിമലയുടെ പരിസര പ്രദേശങ്ങൾക്കൊന്നും പ്രത്യേകമായ സ്ഥലനാമങ്ങൾ ഉണ്ടായിരുന്നില്ല. എല്ലാം ഏഴിമല തന്നെ. കടൽ തീരത്തെ ചരക്ക് ഗതാഗതത്തിനും മറ്റുമായി അനുയോജ്യമായ സ്ഥലം എന്നതുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശം ഗാമ തെരഞ്ഞെടുത്തത്. ഈ ജുമാ മസ്ജിദിന് തൊട്ടു തെക്കുഭാഗത്തായിരുന്നു ഗാമയുടെ കോട്ട. ഇന്നും റവന്യൂ രേഖകളിൽ കോട്ടപ്പറമ്പ് എന്ന് തന്നെയാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. ഇവിടെ വച്ച് തന്നെയാണ് 17 യോദ്ധാക്കൾ പോർച്ചുഗീസുകാരോട് ഏറ്റുമുട്ടിയതും. ഇത് ശരിവയ്ക്കുന്ന തരത്തിൽ പിൽക്കാലത്ത് ഈ അടുത്ത കാലം വരെയും പ്രദേശങ്ങളിൽ മണ്ണിനടിയിൽ നിന്നും പീരങ്കിയുണ്ടകളും മറ്റു യുദ്ധോപകരണങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. പറങ്കികളുടെ അധിനിവേശം മുസ്ലിങ്ങൾക്ക് തീരാവേദനയാണ് സമ്മാനിച്ചത്. മുസ്ലിങ്ങളെ തെരഞ്ഞുപിടിച്ച് കരയിൽ വച്ചും കടലിൽ വച്ചും കൊന്നൊടുക്കുകയും മസ്ജിദുകൾ തകർക്കുകയും ചെയ്തു. ഒരിക്കൽ മക്കയിൽ നിന്നും ഹജ്ജ് കർമ്മം കഴിഞ്ഞു വരികയായിരുന്ന 435 പേർ സഞ്ചരിച്ച കപ്പൽ ഗാമയുടെ സംഘം ആക്രമിച്ചു. കപ്പലിലെ സർവ്വസമ്പത്തുകളും നൽകാമെന്നും കോഴിക്കോടുള്ള ഗാമയുടെ കപ്പലുകളിൽ നിറയെ കുരുമുളക് പോലുള്ള സുഗന്ധദ്രവ്യങ്ങൾ പ്രതിഫലമില്ലാതെ തന്നെ നിറച്ചു നൽകാമെന്നും ജീവൻ മാത്രം തിരിച്ചു നൽകണമെന്നും ആ യാത്രക്കാർ യാചിച്ചു. എന്നാൽ ഇതൊന്നും ചെവിക്കൊള്ളാതെ യാത്രക്കാരോടൊപ്പം കപ്പൽ നടുക്കടലിൽ തന്നെ അഗ്നിക്കിരയാക്കുകയായിരുന്നു പറങ്കികൾ ചെയ്തത്. യാത്രക്കാരെ ചങ്ങലയിൽ ബന്ധിച്ചതിനുശേഷം 20 കപ്പലുകളാൽ വലയം ചെയ്താണ് അഗ്നിക്കിരയാക്കിയത്. ഇവർ തീയിൽ പിടഞ്ഞു മരിക്കുന്നത് ദൂരെ നിന്ന് തന്റെ കപ്പലിലെ നിരീക്ഷണ കവാടത്തിലൂടെ നോക്കി രസിക്കുകയായിരുന്നു ത്രേഗാമ. ഏഴിമല കേന്ദ്രീകരിച്ചുള്ള പ്രദേശത്തുനിന്ന് മുസ്ലിങ്ങളെ തുരത്തുകയോ നശിപ്പിക്കുകയോ ആയി പറങ്കികളുടെ ലക്ഷ്യം. ദ്രോഹം കഠിനമായപ്പോൾ പറങ്കികളോട് എതിരിടാൻ തന്നെ മുസ്ലിങ്ങൾ തീരുമാനിച്ചു. എന്നാൽ പറങ്കികൾ അതിശക്തരായിരുന്നു. മാത്രമല്ല ആധുനിക ആയുധങ്ങളും ഇവരുടെ പക്കലുണ്ടായിരുന്നു. മുസ്ലിങ്ങൾക്ക് അവരോട് കിടപിടിക്കുവാനുള്ള ആയുധങ്ങളോ മറ്റു ഭൌതിക സാഹചര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. അവർ ലഭ്യമായ ചുരുക്കം ആയുധങ്ങൾ ഉപയോഗിച്ച് പറങ്കികളോട് പോരാടുക തന്നെ ചെയ്തു. പല പട്ടാളക്കാരെയും വധിക്കുവാനും അവർക്ക് സാധിച്ചു. എന്നാൽ ഏറെ നേരം പറങ്കികളുടെ ശക്തിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവർക്കായില്ല. ആ 17 യോദ്ധാക്കളും മരണപ്പെട്ടു. എന്നിട്ടും കലിയടങ്ങാത്ത പറങ്കികൾ ആ മുസ്ലിം യോദ്ധാക്കളുടെ ശരീരങ്ങൾ വെട്ടിനുറുക്കി മസ്ജിദിനു മുന്നിലുള്ള കിണറ്റിലിട്ടു. പിന്നീട് മാസങ്ങൾക്കു ശേഷമാണ് അന്യപ്രദേശത്തേക്ക് മാറ്റിപ്പാർപ്പിച്ചിരുന്ന ബന്ധുക്കൾ ഇവരെ അന്വേഷിച്ചെത്തുന്നത്. അപ്പോഴാണ് അകലെ തെങ്ങുചെത്തുകയായിരുന്ന ഒരു ഈഴവ യുവാവ് താൻ ദൂരെ നിന്ന് ഒരു ദിവ്യപ്രകാശം കാണാറുണ്ടെന്ന് സൂചന നൽകിയത്. അതെന്താണെന്ന് അറിയാനായി അന്വേഷിച്ച ബന്ധുക്കൾ എത്തിച്ചേർന്നത് കിണറ്റിൻ കരയിലായിരുന്നു. നോക്കിയപ്പോൾ കണ്ടത് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ വെട്ടിനുറുക്കിയിട്ടിരിക്കുന്ന ദാരുണ കാഴ്ചയായിരുന്നു. ശരീരങ്ങൾ കണ്ടെടുത്ത അതേ കിണറിന്റെ സ്ഥാനത്ത് തന്നെ ആ ധീരയോദ്ധാക്കൾക്കുള്ള ഖബറൊരുങ്ങി. സേനാനായകൻ പോക്കർ മൂപ്പർ നടുവിലും മറ്റുള്ളവർ ഇരുപാർശ്വങ്ങളിലുമായാണ് ഖബറടക്കം നടത്തിയത്. പടനായകൻ ഹസ്രത്ത് പോക്കർ, പരി, കലന്തർ, കുഞ്ഞിപ്പരി, കമ്പർ, അബൂബക്കർ, അഹമ്മദ്, ബാക്കിരി ഹസൻ, ചെറിക്കാക്ക, പരി എന്നിങ്ങനെയായിരുന്നു ആ യോദ്ധാക്കളുടെ പേരുകൾ. ഈ 10 ശുഹദാക്കളുടെ അല്ലാതെ 7 ശുഹദാക്കളുടെ പേരുകൾ പിൽക്കാലത്ത് അറിയപ്പെടാതെ പോയി. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഇതര മതസ്ഥരും ജനങ്ങളുടെ തിക്കും തിരക്കും എല്ലാ ദിവസവും ഈ മഖാമിലെത്തുന്നുണ്ട്. മാറാത്ത രോഗങ്ങളും സങ്കടങ്ങളുമായി ഇവിടെ വന്നിട്ട് പ്രാർത്ഥിക്കുന്നവർ
സന്തോഷത്തോടുകൂടി തിരിച്ചു പോകുന്ന പതിവ് കാഴ്ച ദിവസവും കാണാവുന്നതാണ്. ഈ ജുമാ മസ്ജിദിൻ്റെ മുമ്പിലുള്ളത് ഒരു അമ്പലത്തിൻ്റെ സമുച്ചയമാണ്. അമ്പലത്തിനെയും പള്ളിനെയും വേർതിരിക്കുന്ന റോഡുണ്ടെങ്കിലും അന്നും ഇന്നും ഉള്ളതായ ആ ജനങ്ങളുടെ സ്നേഹത്തിനും ആദരവിനും എന്നും ഒരു കോട്ടവും വന്നിട്ടില്ല. അവർ പഴയതുമാതിരി ഏകോദര സഹോദരമായി സഹോദരന്മാരായി ജീവിക്കുന്ന കാണുന്നത് കാണുന്നത് സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ്. ഇവിടെ എല്ലാ മാസവും ഈ ശുഹദ മഖാമിൽ വെച്ചിട്ട് സ്വലാഹ് നടക്കുന്നുണ്ട്. അതേമാതിരി എല്ലാ വർഷവും ഇവർ ഓർമ്മിച്ചുകൊണ്ട് ഉറൂസ് പരിപാടി ഫെബ്രുവരി മാസത്തിൽ നടക്കുന്നുമുണ്ട്. സൗഹാർദ്ദപൂർവമായ സ്നേഹപൂർവമായ രാമന്തളിയിൽ നിന്നും ഇന്ന് ഉള്ള കാഴ്ചകൾ മതിയാക്കി നമ്മൾ പോവുകയാണ്. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു സ്ഥലവും അതിൻ്റെ വിശേഷങ്ങളുമായി കാണാം. അതുവരേക്കും ബൈ.